15-ലധികം വ്യത്യസ്ത ടൈപ്പിലുള്ള വിസകളാണ് കഴിഞ്ഞ ദിവസം മുതൽ യു എ ഇയിൽ പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഇന്നലെ മുതൽ ഒരുപാട് എൻക്വയറീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് ആൻഡ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റി ICP ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫീസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കുറേ അപ്ഡേഷൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിസകൾ ജോബ് സീക്കേഴ്സിന്, നിക്ഷേപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, പ്രതിഭാശാലികൾക്ക്, ഇവിടെ പ്രോപ്പർട്ടി വാങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ന് വേണ്ട വ്യത്യസ്ത തരത്തിലുള്ള വിസ സിസ്റ്റംസ് ആണ് യു എയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ICP വെബ്സൈറ്റിൽ, അത് www.icp.gov.ae എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്. ഒപ്പം GDRFA വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഗൾഫ് സ്റ്റോറീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള ഫീസ് സ്ട്രക്ചറുകൾ സംബന്ധിച്ചൊരു ഏകദേശ രൂപം നിങ്ങൾക്ക് നൽകാനാണ് ആലോചിക്കുന്നത്. ഇതിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രീൻ വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3175 ദിർഹമാണ്. ഇതിൽ മെഡിക്കൽ ഫീസും അതുപോലെ തന്നെ വിസയും എമിറേറ്റ്സ് ID ഫീസും എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റേറ്റ് അവർ പറയുന്നത്. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് തൊഴിലന്വേഷക വിസയാണ്. 60 ദിവസത്തേക്ക്, 120 ദിവസത്തേക്ക്, 90 ദിവസത്തേക്കൊക്കെ ജോബ് സീക്കേഴ്സ് വിസ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ ഏകദേശം 1495 ദിർഹം 60 ദിവസത്തേക്ക്. ഇനി 90 ദിവസത്തെ വിസയാണെങ്കിൽ 1655 ദിർഹമാണ്. 120 ദിവസത്തേക്കാണെങ്കിൽ 1815 ദിർഹവും നമ്മൾ കരുതേണ്ടി വരും എന്നാണ് ജോബ് സീക്കേഴ്സ് വിസയുടെ ഒരു ഫീസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ബിസിനസ് വിസയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട സെയിം റേറ്റ് തന്നെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് മാറ്റമൊന്നും അതിനകത്ത് വരുന്നില്ല. 5-ഇയർ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോപ്പുലർ വിസ ടൈപ്പാണത്. അതിന് പറയുന്നത് 650 ദിർഹം മാത്രമേ ഫീസ് ഉള്ളൂ എന്നാണ്. ഇതിൽ വിത്തൗട്ട് ഇൻഷുറൻസ് ആണ് ഈ ഫീസ് 650 ദിർഹം എന്ന് പറയുന്നത്. ഗോൾഡൻ വിസ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് 4625 ദിർഹമാണ് വിസ ഫീസായി പറയുന്നത്. ഇതിൽ മെഡിക്കൽ ടെസ്റ്റും വിസ എമിറേറ്റ്സ് ID ഫീസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ റേറ്റ് പറയുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം. യു എയിൽ വരാനും ഇവിടുത്തെ ഏറ്റവും മികച്ച അന്തരീക്ഷം ആസ്വദിക്കാനും ഇവിടെ ജീവിക്കാനും ഇവിടെ പഠിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും തൊഴിലെടുക്കാനും അങ്ങനെ എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്താൻ ഇത്തരത്തിലുള്ള വിസ സമ്പ്രദായങ്ങൾ ആളുകൾക്ക് പ്രയോജനപ്രദമാകും എന്നാണ് ICP അവരുടെ വെബ്സൈറ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ജബലലിയിലെ ഹിന്ദു ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത്. UAE സഹിഷ്ണുതാകാര്യ മന്ത്രി, അതുപോലെ തന്നെ UAE ഇന്ത്യൻ അംബാസഡർ തുടങ്ങി വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഹിന്ദു ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തത്. ഇന്ന് മുതലാണ് അതിൻ്റെ ഒരു ഔപചാരികമായ ദർശന പ്രക്രിയകളൊക്കെ ആരംഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7:00 പ്രത്യേക ആരതി എന്ന് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നു. വലിയ തിരക്കാണ്, ഇന്ന് ദസറ ആഘോഷമാണ്. അപ്പോൾ ആദ്യമായി ദസറ ആഘോഷിക്കുന്നു ക്ഷേത്രത്തിൽ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രീ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നു. അല്ലാതെ വാക്ക് ഇൻ ചെയ്യുന്നവർക്കും ദർശന സൗകര്യം ഉണ്ടായിരിക്കും, എങ്കിലും നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രം സന്ദർശിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് വളരെ കൺവീനിയൻ്റായി ഇബിൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി F44 ബസ്സിൽ കയറി ക്ഷേത്രത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ ടാക്സി അടക്കമുള്ള സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താം എന്നുകൂടി അധികൃതർ അറിയിക്കുന്നുണ്ട്. മലയാളമടക്കമുള്ള വിവിധ ഭാഷകളിൽ ക്ഷേത്രത്തിൽ പൂജകളും ആരാധനകളും നടക്കും എന്നുകൂടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. മഹാമാരിയുമായി ബന്ധപ്പെട്ട ഒരു സമയത്താണ് നഴ്സിംഗ് ജോലിക്ക് എത്രമാത്രം വലിയ ആവശ്യകത, ഡിമാൻഡാണ് വിവിധ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായതെന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. അത്രമാത്രം വലിയ സ്തുത്യർഹമായ സേവനമാണ് നഴ്സിംഗ് മേഖലയിൽ നിന്നും പൊതുജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ മഹാമാരിയുടെ കാലഘട്ടം കഴിയുമ്പോഴും UAE അടക്കമുള്ള രാജ്യങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്രൊഫഷനായി നഴ്സിംഗ് മേഖല തുടരുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ മികച്ച സ്കില്ലുള്ള നഴ്സുമാരെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരാനായി വലിയ ഓഫറാണ് നൽകുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വലിയൊരു കോമ്പറ്റീഷൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നും ഈ സർവേയിൽ പറയുന്നുണ്ട്. മികച്ച ആനുകൂല്യങ്ങളാണ് UAE നഴ്സുമാർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഗോൾഡൻ വിസ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നഴ്സുമാർക്കായി UAE പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന ശമ്പളവും മികച്ച ജീവിത സാഹചര്യവും നഴ്സിംഗ് തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് UAE അടക്കമുള്ള രാജ്യങ്ങൾ
ഉറപ്പാക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് നമുക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത്. അതുകൊണ്ട് ഈ മേഖല ഇതുമായി ബന്ധപ്പെട്ട് അവസരങ്ങളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. റിക്ടർ സ്കെയിലിൽ 5.7 രേഖപ്പെടുത്തിയ ഒരു ശക്തമായ ഭൂചലനം ഇന്ന് ഇറാനിൽ അനുഭവപ്പെട്ടു. 276 ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പടിഞ്ഞാറൻ മേഖലയിലെ കോവി ടൗണാണ് പ്രഭവ കേന്ദ്രമെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ അനുരണനങ്ങൾ UAEയിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യയുടെ റുപ്പേ കാർഡുകൾ ഇനി മുതൽ ഒമാനിലും ഉപയോഗിക്കാനുള്ള സൗകര്യമൊരുങ്ങുകയാണ്. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളും ഒമാൻ സെൻട്രൽ ബാങ്കുമായി ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ സന്ദർശന മധ്യേയാണ് നടപടികൾ നടന്നത്. ഇന്ത്യയിൽ നിന്നും അനുവദിക്കുന്ന റുപ്പേ കാർഡുകൾ ഇനി മുതൽ ഒമാനിലെ എല്ലാ ഒമാൻ നെറ്റ് ATMകളിലും സ്വൈപ്പിംഗ് മെഷീനുകളിലും ഓൺലൈൻ വെബ്സൈറ്റുകളിലും ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒപ്പം ഒമാനിലെ ബാങ്കുകൾ അനുവദിക്കുന്ന കാർഡുകൾ ഇന്ത്യയിലെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നെറ്റ്വർക്കിലും സ്വീകരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നു. ടൂറിസ്റ്റുകൾക്കും അങ്ങനെയുള്ളവർക്കും വളരെ വലിയ പ്രയോജനമാണ് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടിലൂടെ ഉണ്ടാകാൻ പോകുന്നതെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. സ്വകാര്യ ഹെൽത്ത് കെയർ ഗ്രൂപ്പായ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ ഓഹരികൾക്ക് വലിയ ഡിമാൻഡാണ് അനുഭവപ്പെട്ടതെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി നമുക്കിന്ന് പങ്കുവയ്ക്കാനുണ്ട്. 29 തവണ ഓവർ സബ്സ്ക്രൈബ്ഡ് ആവുന്ന കാഴ്ചയാണ് വിപണിയുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയോടൊപ്പം നമുക്ക് പറയാനുള്ളത്. മലയാളിയായ ഡോക്ടർ ജംസീർ വയലിൽ പരമ്പത്താണ് ബുർജിൽ ഹോൾഡിംഗ്സ് PLCയുടെ ഫൗണ്ടറും ചെയർമാനും. ഓഹരി 1-2 ദിർഹം കണക്കാക്കിയാണ് 11% ഓഹരികൾ ബുർജിൽ ഹോൾഡിംഗ്സ് പൊതുജനങ്ങൾക്കായി വിറ്റഴിച്ചത്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.